നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർക്ക് മറുപടി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ വിശദീകരണം തേടിയ ഗവർണർക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറെ വിവാദത്തിന് ശേഷം അവസാനം ഗവർണർക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദി ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ വിശദീകരണം തേടിയ ഗവർണർക്കാണ് മറുപടി നൽകിയത്. ഗവർണർക്ക് രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. തനിക്കൊന്നും മറയ്ക്കാനില്ലെന്നും സ്വർണ്ണക്കടത്ത് രാജ്യവിരുദ്ധമാണെന്നും എന്നാൽ താൻ പറയാത്ത വ്യാഖ്യാനങ്ങൾ ഗവർണർ നൽകരുതെന്നും മറുപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തനിക്ക് വിശ്വാസ്യതയില്ലെന്ന ഗവർണറുടെ പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധവും രാജ്ഭവനെ മുഖ്യമന്ത്രി അറിയിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട രാജ്യവിരുദ്ധ ശക്തികൾ ഇത്തരം സാഹചര്യം മുതലാക്കുന്നതിനെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. സ്വർണ്ണക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. മുഖ്യമന്ത്രിക്ക് വിശ്വാസ്യതയില്ലെന്ന ഗവർണറുടെ പരാമർശത്തിലും മറുപടിയിൽ പ്രതിഷേധമറിയിച്ചു. രാജ്യം സുരക്ഷയെ ബാധിക്കുന്ന സ്വർണ്ണക്കടത്തലിനെതിരെ നടപടിയെടുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. വിവരങ്ങൾ ശേഖരിക്കാനുള്ളതിനാലാണ് മറുപടി നൽകാൻ കാലതാമസമുണ്ടായത്. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ രീതി പൊതുസമൂഹം അംഗീകരിക്കില്ല. ഗവർണറുടെ അധികാര പരിധിയും മറുപടിയിൽ മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ രീതി പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും മറുപടിയിൽ പറഞ്ഞു. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ളത് അന്വേഷണ വിവരങ്ങൾ. അത് പ്രകാരമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയത്. രാജ്യവിരുദ്ധ ശക്തികൾ സ്വർണ്ണക്കടത്ത് പണം ഉപയോഗിക്കുന്നതായി പോലീസിന്റെ ഔദ്യോഗിക സൈറ്റിലില്ല. സാമ്പത്തിക സ്ഥിതിയെ തകിടം മറിക്കുന്നു. നികുതി വരുമാനം കുറയുന്നു എന്ന അർത്ഥത്തിലാണ് ദേശവിരുദ്ധമെന്ന് പറഞ്ഞത്. ഇക്കാര്യം പോലീസ് തന്നെ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ശരിയല്ല. സ്വർണ്ണക്കടത്ത് താൻ പറയാത്ത വ്യാഖ്യാനങ്ങൾ ഗവർണർ നൽകരുതെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. തന്റെ കത്തിന് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം വ്യക്തമാകുന്നില്ലെന്ന് ഗവർണർ പറഞ്ഞു. മാധ്യമങ്ങളുടെ മുൻപിൽ മുഖ്യമന്ത്രിയുടെ കത്ത് പരസ്യമായി വായിച്ചായിരുന്നു ഗവർണറുടെ വിമർശനം. ഞാൻ വീണ്ടും പറയുന്നു, മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരെ വരാൻ അനുവദിക്കുന്നുമില്ല. കാരണം അദ്ദേഹത്തിന് എന്തോ ഒളിക്കാനുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, 3 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ സ്വന്തം സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തെ പിടിച്ചു വയ്ക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു. രാജ്യത്തിനെതിരായ കുറ്റകൃത്യം മറ്റൊരു വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതൊരു സാധാരണ ക്രമസമാധാന പ്രശ്നമല്ല, സാധാരണയായി കൈകാര്യം ചെയ്യേണ്ട ഒന്നുമല്ല. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയോടും DGPയോടും നേരിട്ട് ഹാജരാകാൻ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് എന്ത് ഒളിക്കാനുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥരെ വിലക്കിയെന്നും ഗവർണർ പറഞ്ഞു. ഗവർണർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുക എന്ന മുഖ്യമന്ത്രിയുടെ ചുമതലയാണെന്നും എന്നാൽ തന്റെ കത്തിന് മുഖ്യമന്ത്രി വിവരം നൽകാൻ തയ്യാറായില്ലെന്നും താൻ എന്താ ചെയ്യുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.